ദേവാമൃതം. നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം എത്ര കണ്ട് മുക്തമാണ് എന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിക്കുകയും അവയെ അടുത്തറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും വേണം. ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചവരാണ് നാം ഭാരതീയർ. നമ്മുടെ ഓരോ മംഗളകർമ്മവും അവസാനിച്ചിരുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ചൊല്ലിയായിരുന്നു. എന്നാൽ നമ്മുടെ പൈതൃകം ഇന്ന് എത്ര കണ്ട് മാറിയിരിക്കുന്നു, നമ്മിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ദേവാമൃതത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമ. ഓം. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ജനനീ നവരത്ന മഞ്ജരി എന്ന ഭഗവത് കൃതിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നാം കഴിഞ്ഞ ലക്കം പറഞ്ഞു, ഇത് ശ്രീ ശാരദാ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് ഭഗവാൻ എഴുതി തയ്യാറാക്കിയതാണ്. നാം പ്രതിഷ്ഠിക്കാൻ പോകുന്ന ദേവി വിദ്യാശക്തിയാണെന്നും അത് എങ്ങനെയുള്ളതാണെന്നും അതിനോട് എന്താണ് ഭക്തരായിരിക്കേണ്ട നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്നും നേരത്തെ എഴുതി വച്ചിട്ടാണ് ഭഗവാൻ ക്ഷേത്രത്തിന്, ആ മഠത്തിന് തുടക്കമിടുന്നത്. ശാരദാ മഠം എന്നാണ് ഭഗവാൻ അതിന് പേരിട്ടത്, ക്ഷേത്രം എന്ന് പോലുമല്ല. ക്ഷേത്രമാകുമ്പോൾ അതിന് ഒരു സ്ഥിരം സങ്കല്പമുണ്ട്. അവിടെ അഭിഷേകമുണ്ട്, അവിടെ താലപ്പൊലിയുണ്ട്, അവിടെ ആന എഴുന്നള്ളത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ചുറ്റുപാടിൽ നിന്നും ഈ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിച്ചിട്ട് വിദ്യയെ ഉള്ളുകൊണ്ട് അറിഞ്ഞ് അവിദ്യയാകുന്ന മുള്ളിനെ വിദ്യയാകുന്ന മുള്ളുകൊണ്ടെടുത്തിട്ട് പരമാത്മബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ പരമ്പരാഗതമായ ക്ഷേത്ര സങ്കല്പത്തെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഒരു മഠമാണ് അവിടെ നിർമ്മിച്ചത്. അതിന് ബുദ്ധ മഠങ്ങളോട് ഒരു സാമ്യം ഉണ്ടായിരുന്നു എന്ന് ശരിയാണ്. പക്ഷേ ബൗദ്ധ മഠങ്ങളുടേതായ പ്രത്യേകതകൾ മറ്റൊന്നും അതിന് അവകാശപ്പെടാനില്ല. അതിനകത്ത് തന്നെ ഒരു മണ്ഡപമുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇപ്പോഴും നിങ്ങൾ നോക്കുക, ഒരു അഭിഷേകവും നടക്കാത്ത ആ ദേവീ വിഗ്രഹം, ശാരദാ വിഗ്രഹം ഇരുന്ന് തിളങ്ങുന്നത് കാണാം ഏത് ഇരുളിലും. കാരണം അത്രയും സൂക്ഷ്മമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ശാരദാ വിഗ്രഹം തയ്യാറാക്കിയത്. അതിൻ്റെ ശില്പിയുടെ അടുത്ത് പോയി നിന്ന് അതിൻ്റെ ഓരോ പരമാണുവിലും ഭഗവാൻ്റെ യോഗ നയനങ്ങൾ ചെന്ന് പതിച്ചിട്ടുണ്ട്. അത്രയും ശ്രദ്ധയോടുകൂടി ഭഗവാൻ പ്രതിഷ്ഠിച്ച മറ്റൊരു പ്രതിഷ്ഠ ഇല്ല. എന്താണ്? അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ശാരദാമഠത്തിനാണ്, ശ്രീ ശാരദയ്ക്കാണ്. ഭഗവാനെ കാണുവാനായിട്ട് വൈദിക മഠത്തിലേക്ക് ചെല്ലുന്ന ഭക്തരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, നമ്മുടെ അമ്മയെ കണ്ടോ എന്ന്. ശാരദയെ തൊഴുതിട്ട് ഇങ്ങോട്ട് വരിക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്താണ് കാരണം? അത് താൻ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന ദേവിയാണ്, അതുകൊണ്ട് അവിടെ പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല, ശാരദ എന്ന് പറയുന്നത് വിദ്യാശക്തിയാണ്. ആ വിദ്യാശക്തിയുടെ സഹായമില്ലാതെ നമുക്ക് പരമ്പൊരുളായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ലോകമായയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും ആ സമുദ്രത്തിന് അപ്പുറം നമ്മെ കടത്താനും ഈ അമ്മയ്ക്കല്ലാതെ, നമുക്ക് ജന്മം നൽകിയ ഈ പ്രകൃതി ശക്തിക്കല്ലാതെ, ഈ വിദ്യാശക്തിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ട് അമ്മയിലൂടെ വേണം നീ എന്നിലേക്ക് വരുവാനായിട്ട്. അതിന് അമ്മയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഭഗവാൻ എഴുതി വെച്ചതാണ് ജനനീ നവരത്നമഞ്ജരി. ജനനി അമ്മയാണ്. നവരത്നങ്ങൾ പോലെ 9 പദ്യങ്ങളാണ് ഭഗവാൻ ഇതിൽ നിരത്തി വച്ചിരിക്കുന്നത്. അതൊരു മാല പോലെ കോർത്തു വച്ചിരിക്കുന്നത്.
ഒൻപത് രത്നങ്ങൾ എന്ന് മാത്രമല്ല നവരത്ന മഞ്ചരി മാലയാണത്. മഞ്ചരി എന്ന് പറയുമ്പോൾ മാലയാണത്. എന്താണ് നവരത്നം? അത് ഒൻപത് രത്നം എന്ന് എഴുതിയില്ല. നവം, നവം എന്നാൽ ഒൻപതെന്ന് മാത്രമല്ല അർത്ഥം. നവം എന്നാൽ പുതിയത് എന്നർത്ഥമുണ്ട്. ഏറ്റവും പുതുമയോടുകൂടിയിരിക്കുന്നത് എന്നർത്ഥമുണ്ട്. അപ്പോൾ നിലവിലുള്ള ദേവീ ആരാധനയല്ല അമ്മയെ നിനക്ക് ഞാൻ നൽകുന്നത്. നവമായിരിക്കുന്ന ഒരു മഞ്ചരിയാണ്. ഏറ്റവും പുതുമയുള്ളത്, പുതിയ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്നത്, പുതിയ ജനതയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, അവരെ ആകർഷിക്കുന്ന, അവരെ അമ്മയിലേക്ക് ആകർഷിക്കുന്ന ഒരു മാലയാണ് നാം അമ്മയ്ക്ക് നൽകുന്നത് എന്ന ബോധ്യത്തോടുകൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനനി നവരത്ന മഞ്ചരി എഴുതിയിരിക്കുന്നത്. കൃതിയിലേക്ക് നമുക്ക് അടുത്ത ലക്കം കടക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.